ഹായ്, നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്കും ചായക്കൂട്ടിലേക്കും എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോണത് ഉച്ചയൂണിന് പറ്റിയിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള കൂട്ടാനാണ്. എന്നും ഞാൻ ബുദ്ധിമുട്ടുള്ളതും കുറച്ച് നീളമുള്ള കറികളൊക്കെ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി കാണിക്കാറ്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു സിമ്പിളായിട്ട് ഒരെണ്ണം കാണിക്കാമെന്ന്. കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുരിങ്ങയുടെ ഇല കൊണ്ടൊരു എലിശ്ശേരിയാണ് ഞാൻ കാണിക്കാൻ പോണത്. പരിപ്പും മുരിങ്ങയുടെ ഇലയും കൂടി ഒരു എലിശ്ശേരി. അതിന് അരപ്പും കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ അറിയാവുന്നവർക്ക് ചിലപ്പോൾ ഇത് കാണുമ്പോൾ ഒരു അതിശയം തോന്നുന്നുണ്ടാവും. പക്ഷേ നിങ്ങൾ ഉണ്ടാക്കണ പോലെ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് വ്യത്യാസമായിട്ട് ഉണ്ടാക്കി നോക്കാമല്ലോ. പിന്നെ അറിയാൻ വയ്യാത്തവർക്കാണെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുകയും ചെയ്യുക. ഉച്ചയൂണിന് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കൂട്ടാനാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. മുരിങ്ങയുടെ ഇല എലിശ്ശേരി ഉണ്ടാക്കാനായിട്ട് ഞാൻ പരിപ്പും കൂട്ടിയിട്ടാണ് എലിശ്ശേരി വെക്കണത്. മുരിങ്ങയുടെ ഇല ഞാൻ നന്നാക്കി കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമുക്ക് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. മുരിങ്ങയുടെ ഇല വേഗം വേവും. കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. പരിപ്പ് ഞാൻ കുറച്ച് വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അത് മുരിങ്ങയുടെ ഇല വെന്ത് കഴിയുമ്പോൾ നമുക്ക് പരിപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് തേങ്ങ ഇതിനു വേണ്ടി അരക്കണം. ഞാൻ കാണിച്ചുതരാം എന്തൊക്കെ അരക്കണ്ടേ. ഇതൊന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് വേവിക്കാം. ഇതൊക്കെയാണ് ഞാൻ അരക്കാൻ പോണത്. തേങ്ങ, രണ്ട് കുരുമുളക്, 2 മണി ജീരകം, 1 പച്ചമുളക്, 2 കറിവേപ്പില. കറിയുടെ കളർ ചുവപ്പിലേക്ക് ആവാതിരിക്കാൻ വേണ്ടി മഞ്ഞ കളറായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഞാൻ പച്ചമുളക് അരക്കണത്. ഇതിൽ മുളക് പൊടി യൂസ് ചെയ്യണില്ല. അപ്പം ഞാൻ നന്നായിട്ട് അരച്ചുകൊണ്ട് വരാം. ഞാനൊരു നുള്ളു മഞ്ഞപ്പൊടിയും കൂടി കുട്ടിട്ടാണ് അരക്കണത്. നേരത്തെ പറയാൻ മറന്നുപോയി. അപ്പൊ നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മുരിങ്ങയുടെ ഇല വെന്തോ നോക്കാം. നമുക്കിനി തുറന്നിട്ട് പരിപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇനി അങ്ങനെ വേവാനൊന്നുമില്ല. നമുക്ക് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. ഉപ്പ് ആദ്യം ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇപ്പം ഇടുമ്പോൾ നമുക്ക് തേങ്ങയ്ക്കും എല്ലാത്തിനും കൂടി പാകത്തിനുള്ള ഉപ്പ് നോക്കിയിട്ട് ഇടാൻ പറ്റും. ഇനി തേങ്ങ ഇത് കൂടി ഒന്ന് തിളച്ചാൽ മതി, നമുക്ക് ഓഫാക്കാം. ഇനി മൺചട്ടി ആയതുകൊണ്ട് ഇതിലിരുന്ന് തിളച്ചോളും. നമുക്ക് നല്ലൊരു വറവും കൂടി ഇതിലേക്ക് കൊടുക്കാം. ഞാൻ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടാവട്ടെ. നമുക്ക് എണ്ണയിലേക്ക് കടുക്, കുറച്ച് ഉഴുന്നുപരിപ്പ്, മൺചട്ടി ആയതുകൊണ്ട് ഇരുന്ന് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ തള വരുമ്പോഴേക്കും ഓഫ് ചെയ്യണം ഇങ്ങനത്തെ പാത്രങ്ങളൊക്കെ ആവുമ്പോൾ. പക്ഷെ ടേസ്റ്റാണ് ഇതിൽ വെച്ചാൽ. അതുകൊണ്ടാണ് ഞാൻ കൂട്ടാനുള്ളൊക്കെ അധികം ഇതിൽ തന്നെ വെക്കണത്. ചൂട് കുറേ നേരം നിൽക്കുകയും ചെയ്യുന്നു ഇതിൽ. നമ്മൾ ഉഴുന്നുപരിപ്പൊക്കെ കളറ് മാറി, കടുക് പൊട്ടിയിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ മുരിങ്ങയുടെ ഇല എലിശ്ശേരി റെഡി ആയിട്ടുണ്ട്.
അപ്പം ഇന്നത്തെ മുരിങ്ങയുടെ ഇല എലിശ്ശേരി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കണവരാണെങ്കിലും ഈ രീതിയിലല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കും, നല്ല ടേസ്റ്റാണ്. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരണം വരെ. ബൈ.